നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയ ഒരു അടിപൊളി കറിയായിട്ടാണ് കേട്ടോ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചെമ്മീനും അതുപോലെ തന്നെ ചേനയും ചേർത്ത് വറുത്തരച്ചുള്ള കറിയാണ് നമ്മുടെ നാളികേരൊക്കെ വറുത്തരച്ച് വെക്കുന്ന കറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എങ്ങനെയാണെന്നു നോക്കാം അപ്പം ആദ്യം വറുത്തരയ്ക്കാനായിട്ട് നാളികേരം എടുക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ചെറിയ നാളികേരം മുഴുവനായിട്ട് ചെരുകി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വരുന്ന പെരിഞ്ചീരകം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ കരയാമ്പൂ അതുപോലെ ഒരു തക്കോലം ഞാൻ എടുത്ത് പിന്നെ ഒരു ചെറിയ കറുവപ്പട്ട ഒരു മീഡിയം സൈസ് കറുവപ്പട്ടാട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം ഞാൻ നടുവിക ചീന്തി വെച്ചിട്ടുണ്ട് നല്ല ഏരുവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്കിതൊന്ന് നീക്കി വെക്കാം ഇനി ഇതാ നമ്മൾക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഏർത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഒരു മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ മസാലക്കൊന്ന് വറന്നു ഇട്ടാൻ വേണ്ടിയാണ് കേട്ടോ ആദ്യം നമ്മളൊന്ന് ഇട്ട് കൊടുത്തത് അപ്പം ഇഞ്ചിയും പച്ചമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്നിട്ട് കൊടുത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം അതാ ഇനി നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് നാളികേരം നന്നായി ഒന്ന് വറുത്തെടുക്കണം നാളികേര ഒരു പകുതി മൂപ്പായപ്പോൾ ഞാനിതിലേക്ക് ഒരു മൂന്നാല് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല എരി വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മളുടെ നാളികേരൊക്കെ ഇവിടെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെതാ ഒരു വലിയ ടേബിൾ സ്പൂണോളമുള്ള മല്ലിപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂണോളോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ഒര ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ഇത്രയും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് വറുത്ത് വെച്ച് നാളികത്തിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച പൊടിയായിരുന്നു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം മുളക് പൊടിയും ഇതും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വറന്ന് കിട്ടട്ടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായി തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ഒരു അര അരക്കിലോളമുള്ള ചെമ്മീൻ നന്നാക്കി വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേന ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പൊളി നമ്മുടെ കുടപ്പുളിയില്ലേ ഇവിടങ്ങളിൽ കുടപ്പുളിന്നാണ് പറയുക എനിക്ക് വേറെ പേരറിയില്ല അപ്പം അതും കൂടി നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്നത് അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പും ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ജാറ് കഴുകി കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുന്നുണ്ട് ഇനി നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ നമുക്ക് ഇതൊന്ന് മൂടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വറ്റി വരുന്നവരെ വീണ്ടും മൂടിയിട്ട് കൊടുക്കാം നമ്മുടെ ചേനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്നതുവരെ നമുക്കിതൊന്ന് മൂടിയിട്ട് വറ്റിച്ചെടുക്കണം അപ്പൊ ഇതാ ഇവിടെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ചേനയും ചെമ്മീനും വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല റെസിപ്പിയെ വീണ്ടും കാണാം